രൂക്ഷമായ വെള്ളപ്പൊക്കത്തെ തുടർന്നുള്ള ഭക്ഷ്യക്ഷാമത്തിനും വിലക്കയറ്റത്തിനും തടയിടാൻ ഇന്ത്യയുടെ സഹായം തേടാൻ ഉറച്ച് പാകിസ്ഥാൻ. ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിട്ടില്ലെങ്കിലും ഇന്ത്യയിൽ നിന്ന് പഴങ്ങളും പച്ചക്കറികളും ഇറക്കുമതി ചെയ്യാനുള്ള നടപടികൾക്ക് പാക് സർക്കാർ വേഗം കൂട്ടിയെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. വാഗ അതിർത്തി വഴിയായിരിക്കും ഇവ പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോവുക. നിലവിൽ ലാഹോറിനും പഞ്ചാബിലെ മറ്റു നഗരങ്ങൾക്കും അഫ്ഗാനിൽ നിന്ന് ടോർഖാം അതിർത്തി വഴി തക്കാളിയും ഉള്ളിയും വിതരണം ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത് ആവശ്യത്തിന് മതിയാവുന്നില്ലെന്ന് കണ്ടാണ് ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യാൻ നീക്കം ആരംഭിച്ചത്. ഇറാനിൽ നിന്ന് ഇറക്കുമതി ചെയ്യാൻ നോക്കിയെങ്കിലും അടുത്തിടെ ഇറാൻ സർക്കാർ ഇറക്കുമതിക്കും കയറ്റുമതിക്കും നികുതി വർദ്ധിപ്പിച്ചത് തിരിച്ചടിയായി. നല്ല കാലത്ത് ഒപ്പമുണ്ടായിരുന്ന ചൈനയുടെ ഭാഗത്തുനിന്ന് പാകിസ്ഥാനെ സഹായിക്കാൻ കാര്യമായ നടപടികളൊന്നും ഉണ്ടാകുന്നില്ലെന്നതും ശ്രദ്ധേയമാണ്. സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് നട്ടം തിരിയുന്ന പാകിസ്ഥാന് ഇരുട്ടടിയായിരിക്കുകയാണ് വെള്ളപ്പൊക്കം. ബലൂചിസ്ഥാനിലെയും സിന്ധിലെയും ആയിരക്കണക്കിന് ഏക്കറിലെ കൃഷിയാണ് വെള്ളപ്പൊക്കം മൂലം നശിച്ചുപോയത്. ഇവിടുത്തെ കൃഷിയിടങ്ങൾ പലതും നാമാവശേഷമായി. പഴയ നിലയിലേക്ക് മടങ്ങിയെത്തണമെങ്കിൽ മാസങ്ങൾ വേണ്ടിവരും. പഴങ്ങൾക്കും പച്ചക്കറികൾക്കും ഇപ്പോൾ പാകിസ്ഥാനിൽ തീ വിലയാണ്. ലാഹോർ മാർക്കറ്റിൽ ഒരു കിലോഗ്രാം തക്കാളിക്ക് നിലവിൽ 500 രൂപയാണ് വില. ഒരു കിലോ ഉള്ളി വേണമെങ്കിൽ 400 രൂപ കൊടുക്കണം. വരും ദിവസങ്ങളിൽ സാധനങ്ങളുടെ വില ഇനിയും കുത്തനെ കൂടുമെന്നും ഉള്ളിയുടെയും തക്കാളിയുടെയും വില കിലോഗ്രാമിന് 700 രൂപ കടന്നേക്കുമെന്നുമാണ് അധികൃതർ നൽകുന്ന സൂചന. വെള്ളപ്പൊക്കത്തിൽ ഇതുവരെ 1030 പേർ മരിച്ചുവെന്നാണ് റിപ്പോർട്ട്. സിന്ധിൽ 74 മരണങ്ങളും ഖൈബർ പഖ്തൂൺക്വായിൽ 31 പേരും ഗിൽജിത് ബാൾട്ടിസ്ഥാനിൽ 6 പേരും ബലൂചിസ്ഥാനിൽ 4 പേരും പഞ്ചാബിൽ ഒരാളും മരിച്ചു. നിരവധി പേരെ കാണാതായിട്ടുണ്ട്. പല പ്രദേശങ്ങളും ഇപ്പോഴും ഒറ്റപ്പെട്ട നിലയിലാണ്. ബലൂചിസ്ഥാൻ സിന്ധു പ്രവിശ്യകളിൽ തുടർച്ചയായ 3ാം ദിവസവും കനത്ത മഴ തുടരുകയാണ്. റോഡുകളും പാലങ്ങളും തകരുകയും കൃഷിനാശവും കന്നുകാലി നാശവും ഉണ്ടായതായും റിപ്പോർട്ടുകൾ പറയുന്നു. സിന്ധിലും ബലൂചിസ്ഥാനിലുമാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായതെന്ന് വാർത്താ ഏജൻസിയായ PTI റിപ്പോർട്ട് ചെയ്യുന്നു. ഈ പ്രദേശങ്ങളിലെ പല സ്ഥലങ്ങളിലും പാക് റെയിൽവേ പ്രവർത്തനം നിർത്തിവെച്ചു. കനത്ത മഴ 30 ആഗസ്റ്റ് ചൊവ്വാഴ്ച വരെ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. വരും ദിവസങ്ങളിൽ കൂടുതൽ മഴ ഉണ്ടായേക്കുമെന്നാണ് മുന്നറിയിപ്പുകൾ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ഒന്നേഷൻ മീഡിയ.